നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ തേർട്ടീൻത്ത് ചാപ്റ്ററായ പ്രോബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് തേർട്ടീൻ പോയിന്റ് ത്രീ ആണ് അതിലെ സെവൻ ആൻഡ് എയ്റ്റ് ഈ രണ്ട് ക്വസ്റ്റിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസ് തീയറും വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് സെവൻ ക്വസ്റ്റിനേക്ക് പോകാം ഒരു ഇൻഷുറൻസ് കമ്പനി ടു തൗസൻഡ് സ്കൂട്ടർ ഡ്രൈവേഴ്സ് അതുപോലെ ഫോർ തൗസൻഡ് കാർ ഡ്രൈവേഴ്സ് അതേപോലെ സിക്സ് തൗസൻഡ് ട്രക്ക് ഡ്രൈവേഴ്സിനെ ഇൻഷുർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെ ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് സ്കൂട്ടറിന് സീറോ പോയിൻറ്റ് സീറോ വണ്ണും അതേപോലെ തന്നെ കാറിന് സീറോ പോയിൻറ്റ് സീറോ ത്രീ അതേപോലെ ട്രക്കിന് സീറോ പോയിന്റ് വൺ ഫൈവ് ആണ് ഇതിലെ ഏതെങ്കിലും ഒരു ഇൻഷുർഡ് പേഴ്സൺ എല്ലാവരും ഇൻഷുർ ചെയ്തതാണ് ഏതെങ്കിലും ഒരു പേഴ്സണെ നമ്മൾ സെലക്ട് ചെയ്യണം അതായത് മീറ്റ്സ് ചെയ്ത് എൻ ആക്സിഡൻറ്റ് ആക്സിഡൻ്റ് ഉണ്ടായി അങ്ങനെയാണെങ്കിൽ ആ ആക്സിഡൻറ്റായ ആ ഒരു പേഴ്സൺ സ്കൂട്ടർ ഡ്രൈവർ ആവാനുള്ള പ്രോബിലിറ്റി എത്ര മാത്രം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് വളരെ ഈസിയാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇത് വെച്ചിട്ടാണ് നമുക്ക് എഴുതാം അപ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഡ്രൈവേഴ്സ് എത്രയാണെന്ന് നോക്കാം ടോട്ടൽ നമ്പർ ഓഫ് ഡ്രൈവേഴ്സ് സ്കൂട്ടറിലെത്രയാണ് ടു തൗസൻഡ് പ്ലസ് കാറിലെ ഫോർ തൗസൻഡ് പിന്നെ ട്രക്കിലെ സിക്സ് തൗസൻഡ് അങ്ങനെ അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡ്രൈവേഴ്സ് എത്രയാണ് ടു തൗസൻഡ് പ്ലസ് ഫോർ തൗസൻഡ് പ്ലസ് സിക്സ് തൗസൻഡ് അപ്പോൾ നമുക്ക് ട്വൽവ് തൗസൻഡ് ഇത് കിട്ടി ടോട്ടൽ നമ്പർ ഓഫ് ഡ്രൈവേഴ്സ് ഇനി നമുക്ക് ഓർ ഇവൻ്റ് ആയിട്ട് എടുക്കണം അല്ലേ ഈ വൺ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് സ്കൂട്ടർ ഡ്രൈവേഴ്സിൻ്റെ എടുക്കാം അല്ലേ ആൻഡ് ഇൻഷുർഡ് പേഴ്സൺ ഈസ് എ സ്കൂട്ടർ ഡ്രൈവർ ആൻഡ് ഇൻഷുർഡ് പേഴ്സൺ ഈസ് എ സ്കൂട്ടർ ഡ്രൈവർ അത് നമ്മൾ ഇ വൺ ആയിട്ട് എടുത്തു ഇ ടു എന്ന് പറയണത് എന്താ ഇൻഷുർഡ് പേഴ്സൺ ഈസ് എ കാർ ഡ്രൈവർ അതുപോലെ ഇ എന്ന് പറഞ്ഞ ഇവൻ്റ് ദാറ്റ് ദ ഇൻഷുർഡ് പേഴ്സൺ ഈസ് എ ട്രക്ക് ഡ്രൈവർ അങ്ങനെ നമ്മൾ ആ മൂന്ന് ഇവൻ്റും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് ഇ വൺ ഇ റ്റു ഇ ത്രീ എന്ന് പറയണത് ഇനി നമുക്കതിൻ്റെ പ്രോബബിലിറ്റി കാണാം പ്രോബബിലിറ്റി ഓഫ് ഇ വൺ അത് നമുക്ക് തന്നിട്ടില്ല നമുക്ക് നമ്പറാണ് തന്നിരിക്കണം അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നോക്കാം ഇ വൺ എന്ന് പറയുന്നത് എന്താണ് സ്കൂട്ടർ ഡ്രൈവറാണ് അല്ലേ സ്കൂട്ടർ ഡ്രൈവേഴ്സ് എത്രയുണ്ട് ടു തൗസൻഡ് ഉണ്ട് ടോട്ടൽ എത്ര ഡ്രൈവേഴ്സ് ഉണ്ട് ട്വൽവ് തൗസൻഡ് അപ്പോൾ നമുക്കതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാം ടുവിൽ ടു വൺ ടൈംസ് ട്വൽവിൽ ടു സിക്സ് ടൈംസ് അപ്പോൾ നമുക്ക് വൺ ബൈ സിക്സ് നിന്ന് പ്രോബിലിറ്റി കിട്ടും അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് ഇ റ്റു പ്രോബിലിറ്റി ഓഫ് ഇ ടൂ എന്ന് പറയുന്നത് എന്താണ് പ്രോബിലിറ്റി ഓഫ് സെലക്റ്റിംഗ് എ കാർ ഡ്രൈവർ അല്ലേ എത്ര ഉണ്ട് നമുക്ക് ഫോർ തൗസൻഡ് കാർ ഡ്രൈവേഴ്സ് ഉണ്ട് ടോട്ടല് ട്വൽവ് തൗസൻഡ് ആണ് സീറോ ക്യാൻസൽ ചെയ്യാം ഫോറില് ഫോർ വൺ ടൈംസ് ട്വൽവില് ഫോർ ത്രീ ടൈംസ് അപ്പോൾ നമുക്ക് വൺ ബൈ ത്രീ കിട്ടി ഇനി പ്രോബിലിറ്റി ഓഫ് ഇ ത്രീ അതായത് പ്രോബിലിറ്റി ഓഫ് സെലക്റ്റിംഗ് എ ട്രക്ക് ഡ്രൈവർ അങ്ങനെ എഴുതിര നമുക്ക് അങ്ങനെ എഴുതാട്ടോ അപ്പം ട്രക്ക് ഡ്രൈവേഴ്സ് സിക്സ് തൗസൻഡ് ഉണ്ട് ടോട്ടൽ ഡ്രൈവേഴ്സ് ട്വൽവ് തൗസൻഡ് നമുക്കറിയാം എത്രയാണ് ടു ആണ് അല്ലേ അപ്പോൾ വൺ ബൈ ടു വൺ ബൈ ടു ആണ് ട്രക്ക് ഡ്രൈവറിനെ സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയണത് അപ്പോൾ ആ മൂന്ന് പ്രോബബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമുക്ക് ലെറ്റ് എ ബി ആൻഡ് ഇവൻറ്റ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം ഇവൻറ്റ് എന്തായിട്ട് എടുക്കുകയാണ് ദ ഇൻഷുർഡ് പേഴ്സൺ മെച്ച് വിത്ത് എൻ ആക്സിഡൻ്റ് ലെറ്റ് എ ബി ആൻഡ് ഇവൻ്റ് ദാറ്റ് ദ ഇൻഷുർഡ് പേഴ്സൺ മീറ്റ് വിൻ ആക്സിഡൻ്റ് അപ്പോൾ ആക്സിഡൻ്റ് പറ്റുന്ന ഇതാണ് എന്തായിട്ട് എടുക്കേണ്ടത് എ ആയിട്ട് നമുക്ക് അവിടെ എടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ അതായത് ഇ വൺ എന്ന് പറയുന്നത് സ്കൂട്ടർ ഡ്രൈവർ സ്കൂട്ടർ ഡ്രൈവർ ആക്സിഡൻ്റ് പറ്റാനുള്ള പ്രോബിലിറ്റി എത്രയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാട്ടോ പ്രോബിലിറ്റി ഓഫ് ആക്സിഡൻറ്റ് ഓഫ് എ സ്കൂട്ടർ ഡ്രൈവേഴ്സ് എത്രയാണ് അവർ തന്നിട്ടുണ്ട് സീറോ പോയിൻറ്റ് സീറോ വൺ അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ റ്റു അതെന്ന് പറയുന്നതാണ് പ്രോബിലിറ്റി ഓഫ് ആക്സിഡൻറ്റ് ഓഫ് എ കാർ ഡ്രൈവർ അത് എത്രയും തന്നിട്ടുണ്ട് സീറോ പോയിൻ്റ് സീറോ ത്രീ അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ ത്രീ അതായത് പ്രോബിലിറ്റി ഓഫ് ആക്സിഡൻറ്റ് ഓഫ് എ ട്രക്ക് ഡ്രൈവർ അതും തന്നിട്ടുണ്ട് സീറോ പോയിൻ്റ് വൺ ഫൈവ് ഇത് മൂന്ന് നമുക്ക് തന്നതാണ് ഇത് മൂന്ന് നമ്മൾ നമ്പർ വെച്ചിട്ട് കണ്ടുപിടിച്ചു ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ബേസ് തീർ അനുസരിച്ച് നമുക്ക് എന്താ കാണാനുള്ളത് probability of സ്കൂട്ടർ ഡ്രൈവർക്കുള്ള ആക്സിഡൻ്റ് അല്ലെ സ്കൂട്ടർ ഡ്രൈവറിൻ്റെ അപ്പം അത് ഏതാണ് ഈ വൺ ബൈ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ആക്സിഡൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ ദ പ്രോബിലിറ്റി ഓഫ് ദ ഡ്രൈവർ ഈസ് എ സ്കൂട്ടർ ഡ്രൈവർ ഗിവൺ ദാറ്റ് ഹി മിച്ച് ഹി മിച്ച് വിത്ത് എൻ ആക്സിഡൻ്റ് പ്രോബിലിറ്റി ഓഫ് ദ ഡ്രൈവർ ഈസ് എ സ്കൂട്ടർ ഡ്രൈവർ ഗിവൺ ദാറ്റ് വിത്ത് ആൻഡ് ആക്സിഡൻറ്റ് ഇതാണ് എന്തെന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഇ വൺ ബൈ എ ഞാൻ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് എഴുതിയെന്ന് മാത്രം അങ്ങനെയാണെങ്കിൽ എന്ത് വരും പ്രോബിലിറ്റി ഓഫ് ഇ വൺ ബൈ എ എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ വൺ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ ഡിവൈഡ് ബൈ താഴെ നമുക്കത് മൂന്നാണത്തിൻ്റെ എഴുതാണല്ലേ പ്രോബിലിറ്റി ഓഫ് ഇ വൺ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ റ്റു മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ റ്റു പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ ത്രീ മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ ത്രീ ഓരോ വാല്യൂ നമുക്കറിയാം പ്രോബിലിറ്റി ഓഫ് ഇ വൺ എത്രയാണ് വൺ ബൈ സിക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് പ്രോബിലിറ്റി ഓഫ് എ ബൈ വൺ എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് സീറോ വൺ ഡിവൈഡഡ് ബൈ ഇവിടെ താഴെ സെയിം അതഞ്ഞ് വരിക സീറോ പോയിന്റ് സീറോ വൺ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ റ്റു എത്രയാണ് വൺ ബൈ ത്രീ മൾട്ടിപ്ലൈഡ് വിത്ത് സീറോ പോയിന്റ് സീറോ ത്രീ ആണ് പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇ ത്രീ എന്ന് പറയുന്നത് വൺ ബൈ ടു മൾട്ടിപ്ലൈഡ് വിത്ത് സീറോ പോയിന്റ് വൺ ഫൈവ് ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം വൺ ബൈ സിക്സ് ഇൻറ്റു സീറോ പോയിൻ്റ് സീറോ വൺ നമുക്കവിടെ എന്ത് ചെയ്യാം ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ല ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സ്ഥാനമുള്ളത് അപ്പോൾ നമുക്കവിടെ നമുക്ക് ഇത് വണ്ണ് വരും ഡിവൈവഡ് ബൈ സിക്സിന് ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ് ഹൺഡ്രഡ് ഇങ്ങനെ നമ്മൾ ചെയ്യണം കേട്ടോ മനസ്സിലായോ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഹൺഡ്രഡോണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ ന്യൂമറേറ്റർ ആയി ഡിനോമിനേറ്റർ സിക്സ് ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ ഓരോന്നിനെയും ഇതേപോലെ ഹൺഡ്രഡോണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം വിതും വൺ ബൈ സിക്സ് ഹൺഡ്രഡ് പ്ലസ് ഇവിടെ നമുക്ക് ത്രീ ബൈ ത്രീ ഹൺഡ്രഡ് പ്ലസ് ഇവിടെ നമുക്ക് ഫിഫ്റ്റീൻ ബൈ ടു ഹൺഡ്രഡ് അങ്ങനെ വന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം വൺ ബൈ സിക്സ് ഹൺഡ്രഡ് അങ്ങനെ നിർത്താം ഇവിടെ നമുക്ക് സിക്സ് ഹൺഡ്രഡ് എൽ സി എടുക്കാം ഇവിടെ സിക്സ് ഹൺഡ്രഡ് എൽ സി എടുക്കുമ്പോൾ ഇവിടെ വൺ ഇവിടെ സിക്സ് ഹൺഡ്രഡിൽ ത്രീ ഹൺഡ്രഡ് എത്ര ഉണ്ട് ടു ടൈംസ് അപ്പോൾ ടു ത്രീ ആർ സിക്സ് സിക്സ് ഹൺഡ്രഡിൽ ടു ഹൺഡ്രഡ് ത്രീ ടൈംസ് അപ്പോൾ ത്രീ ഫിഫ്റ്റീൻ ആർ ഫോർട്ടി ഫൈവ് അപ്പോൾ വൺ ബൈ സിക്സ് ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ എത്ര വരും ഫോർട്ടി ഫൈവ് പ്ലസ് സിക്സ് ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു ബൈ സിക്സ് ഹൺഡ്രഡ് അല്ലെങ്കിൽ സിക്സ് ഹൺഡ്രഡും സിക്സ് ഹൺഡ്രഡും ക്യാൻസലായി പോവും ബാക്കി നമുക്ക് പ്രോബബിലിറ്റി എന്ത് കിട്ടി വൺ ബൈ ഫിഫ്റ്റി ടു നമുക്കിനി എയ്ത്ത് ക്വസ്റ്റനിലേക്ക് പോകാം ഇതുപോലെ എളുപ്പമ തന്നെയാണ് ഒരു ഫാക്ടറിയിൽ രണ്ട് മെഷീൻ ഉണ്ട് എയും ബിയും പാസ്റ്റ് റെക്കോർഡ് അനുസരിച്ച് മെഷീൻ എ സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മെഷീൻ ബി ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ദ ഐറ്റംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി അതിൽ മെഷീൻ എ ഉണ്ടാക്കുന്ന ആ പ്രോ പ്രൊഡക്ട്സിലെ ഐറ്റംസിലെ ടു പെർസെൻറ്റേജ് ഐറ്റംസ് ഡിഫെക്റ്റീവാണ് അതേസമയം മെഷീൻ ബിയുടെ വൺ പെർസെൻറ്റേജ് ആണ് ഡിഫക്റ്റീവ് എല്ലാ ഐറ്റംസും നമ്മൾ ഒരുമിച്ച് ഇരുത്തി അതായത് ഡിഫക്റ്റീവും അല്ലാത്തതും ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു ഐറ്റം റാൻഡം ആയിട്ട് ചൂസ് ചെയ്യുകയാണ് അത് ചിലപ്പോൾ ഡിഫക്റ്റീവാം അല്ലെങ്കിൽ അല്ലാത്തതാവാം മെഷീൻ എയുടെ ആവാം അല്ലെങ്കിൽ മെഷീൻ ബിടെ ആവാം ഫ്രം ദീസ് ആൻഡ് ഈസ് ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ് അപ്പോൾ നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തപ്പോൾ ഐറ്റം എന്താണെന്ന് കണ്ടുപിടിച്ച് അത് ഡിഫക്റ്റീവാണെന്നാണ് കിട്ടിയത് അങ്ങനെയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്തത് മെഷീൻ ബി ആവാനുള്ള ആണ് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിന് നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഇ വൺ ഇ ടു എന്തായിട്ടും എടുക്കാം ഇ വൺ എന്ന് പറയണത് ദ ഐറ്റംസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ അല്ലേ ദ ഐറ്റംസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ അങ്ങനെയാണെങ്കിൽ ഇ ടൂ എന്ന് പറഞ്ഞാൽ ഇവരുടെ എന്തെടുക്കാം ഐറ്റംസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ ബി ഉണ്ടോ ഐറ്റംസ് പ്രൊഡ്യൂസ്ഡ് ബൈ മെഷീൻ എ ഇ വൺ ആയിട്ടും ഐറ്റംസ് പ്രൊഡ്യൂസ് ബൈ മെഷീൻ ബി നമുക്ക് ഇ ടൂ ആയിട്ടും എടുക്കാം ഇനി നമുക്ക് എ എന്ന് പറഞ്ഞ ഇവരുടെ ഉണ്ട് അല്ലേ ലെറ്റ് എ ബി ആൻഡ് ഇവൻ ദാറ്റ് ഐറ്റംസ് ചോസൺ ഈസ് ഒരു ഐറ്റം ചൂസ് ചെയ്തല്ലേ അത് ഐറ്റം ഐറ്റം ചോസൺ ഈസ് ഡിഫക്റ്റീവ് നമ്മൾ ചൂസ് ചെയ്തത് നമ്മൾ ചൂസ് ചെയ്ത ഐറ്റംസ് എന്താണ് ഡിഫക്റ്റീവ് ആണെന്ന് കിട്ടി അതാണ് എ എന്ന് പറയുന്നത് ഇവൻറ്റ് അപ്പോൾ അത് മൂന്ന് നമ്മൾ സെലക്ട് ചെയ്തു ഇനി നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഇവൺ പ്രോബിലിറ്റി ഓഫ് ഈവൺ എന്ന് പറയുമ്പോൾ ഐറ്റംസ് പ്രൊഡ്യൂസഡ് ബൈ മെഷീൻ എ എത്ര പെർസെൻറ്റേജ് ആണ് തന്നിട്ടുണ്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് അപ്പം സിക്സ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എത്രയാണ് സീറോ പോയിൻ്റ് സിക്സ് അതുപോലെ പ്രോബിലിറ്റി ഓഫ് ഇ റ്റു അതായത് മെഷീൻ ബി എത്ര പ്രോ ചെയ്യുന്നുണ്ട് ഫോർട്ടി പെർസെൻറ്റേജ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് സീറോ പോയിൻ്റ് ഫോർ ഇനി നമുക്ക് പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ വൺ അതായത് ഇ വൺ മെഷീൻ എ പ്രൊഡ്യൂസ് ചെയ്യണേൽ എത്ര ഡിഫെക്റ്റീവ് ഉണ്ട് വൺ പേഴ്സൻറ്റേജ് അതാണ് കേട്ടോ പ്രോബിലിറ്റി ഓഫ് എ ബൈ വൺ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ദാറ്റ് മെഷീൻ എ പ്രൊഡ്യൂസ് ഡിഫെക്റ്റീവ് ഐറ്റം എത്രയാണ് ടു പെർസെൻറ്റേജ് ദാറ്റ് ഈസ് സീറോ പോയിന്റ് സീറോ ടു അതുപോലെ പ്രോബിലിറ്റി ഓഫ് എ ബൈ ഇ ടു മെഷീൻ ബി പ്രൊഡ്യൂസ് ചെയ്യണേല് എത്ര ഐറ്റംസ് ഡിഫക്റ്റീവുണ്ട് വൺ പെർസെൻറ്റേജ് അതായത് സീറോ പോയിന്റ് സീറോ വൺ അപ്പം നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമുക്ക് കിട്ടി നമ്മുടെ ബേസ് തീറം അനുസരിച്ച് എന്താണ് പ്രോബിലിറ്റി ഓഫ് മെഷീൻ ബി നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഐറ്റം ഡിഫക്റ്റീവാണ് അത് മെഷീൻ ബ്രി ബി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കണം അപ്പം പ്രോബിലിറ്റി ഓഫ് ബിയുടെ ഏതാണ് ഇ റ്റു ഇ റ്റു ബൈ എ അപ്പോൾ ഡിഫെക്റ്റീവാന്ന് തന്നിട്ടുണ്ട് അത് മെഷീൻ ബി ആയിരിക്കണം അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഇ റ്റു ബൈ എ അപ്പോൾ റാൻഡംലി സെലക്റ്റഡ് ഐറ്റം വോസ് ഫ്രം മെഷീൻ ബി ഗിവൺ ദാറ്റ് ഇറ്റ് ഈസ് ഡിഫെക്റ്റീവ് അതാണിത് അത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് അങ്ങനെ എഴുതണം വിറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഫോർമുല

എത്ര പെർസെൻറ്റേജ് ആയിരുന്നു ഡിഫക്റ്റീവ് സീറോ പോയിൻ്റ് സീറോ വൺ ഡിവൈഡ് ബൈ മെഷീൻ ഏടെന്തായിരുന്നു സിക്സ് സിക്സ്റ്റി പെർസെൻറ്റേജ് അല്ലേ അപ്പോൾ സീറോ പോയിൻ്റ് സിക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് സീറോ പോയിൻറ്റ് സീറോ ടു അല്ലേ ടു പെർസെൻറ്റേജ് അല്ലെ ഡിഫക്റ്റീവാണ് പ്ലസ് ഈ സെയിം വാല്യൂ സീറോ പോയിൻറ്റ് ഫോർ മൾട്ടിപ്ലൈഡ് വിത്ത് സീറോ പോയിൻ്റ് സീറോ വൺ സീറോ പോയിൻറ്റ് ഫോർ മൾട്ടിപ്ലൈഡ് വിത്ത് സീറോ പോയിൻറ്റ് സീറോ വൺ എന്ന് പറയുമ്പോൾ നമുക്ക് സീറോ പോയിൻറ്റ് സീറോ സീറോ ഫോർ കിട്ടിയും അതുപോലെ ഇത് സീറോ പോയിൻ്റ് വൺ ടു കിട്ടും അപ്പോൾ നമ്മളത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സീറോ പോയിൻ്റ് സീറോ വൺ സിക്സ് വരും ഇത് നമുക്ക് തൗസൻഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ ത്രീ ഡിജിറ്റ്സ് ഉള്ളത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് അവിടെ വൺ ടു ത്രീ ത്രീ ഉണ്ട് അപ്പോൾ ഇത് ആവും ഇത് സിക്സ്റ്റീൻ ആവും ഫോർ ബൈ സിക്സ്റ്റീൻ ഫോറില് ഫോർ വൺ ടൈംസ് സിക്സ്റ്റീനിൽ ഫോർ ഫോർ ടൈംസ് അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി പിടിച്ച് എന്ത് കിട്ടി വൺ ബൈ ഫോർന്ന് കിട്ടി പ്രോബിലിറ്റി അതായത് ഡിഫക്റ്റീവ് ഐറ്റം മെഷീൻ ബിയിൽ നിന്ന് വരാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് വൺ ബൈ ഫോർ ആണ് അപ്പോൾ വളരെ ഈസിയലി രണ്ട് ക്വസ്റ്റിനും അത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലായിരുന്നു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്